പതിവ് പോലെ തന്നെ എല്ലാ ക്രിസ്മസിനും ചെയ്യുന്നത് തന്നെ ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ പോയി. ഇപ്രാവശ്യം ഞങ്ങൾക്ക് വലിയതായിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒന്നുമില്ല, കാരണം ഏട്ടനിവിടെയില്ല, ഏട്ടന് ക്ലാസ്സൊക്കെ തുടങ്ങി, ഏട്ടന് ലീവൊന്നും ഇല്ലായിരുന്നു. എല്ലാ ക്രിസ്മസിനും ഞാൻ എൻ്റെ ഗ്രാൻഡ് ഫാദറിന് എപ്പോഴും ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ ക്രിസ്മസിനുണ്ടാക്കിയ ഒരു ക്രിസ്മസ് റീത്താണ് ഞാൻ അവിടെ വെക്കാൻ പോകുന്നത്. എൻ്റെ പള്ളീൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ സ്കൂളുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് ഞങ്ങളുടെ സ്കൂള്. എല്ലാ ക്രിസ്മസിനും ഇവിടെ ഓരോരോ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്രാവശ്യം കൊറോണയല്ലേ, ഒന്നുമില്ല ഞങ്ങളുടെ സ്കൂളിൽ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ക്രിബൊക്കെ നല്ലോണം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം കുറേ നാളായില്ലേ സ്കൂളൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ ഞാനൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഈ സ്കൂളൊക്കെ കാണുമ്പോൾ വല്ലാതെ വിഷമമാകുന്നുണ്ട്, വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രണ്ട്സിനെയും ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ. ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ഉള്ളിൽ കയറാമെന്ന്. അധികം അങ്ങോട്ട് പോകുന്നില്ല, അത് എവിടെയൊക്കെ ഒന്ന് നിന്ന് ഞങ്ങളുടെ ഗാർഡനൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പ്ലേ ഗ്രൗണ്ടും ഒക്കെ പോകുന്നത് എൻ്റെ അമ്മേൻ്റെ വീട്ടിലേക്കാണ്. ക്രിസ്മസ് ഒക്കെയല്ലേ, അവിടെ ഇപ്പം എൻ്റെ കസിൻസും ആൻറ്റിമാരും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ അവിടെയുണ്ട്. ഇപ്പം ഞങ്ങൾ അമ്മയുടെ വീട്ടിലെത്തി. ഇവിടെ നല്ലൊരു അടിപൊളി ക്രിസ്മസ് ക്രിബ് ഉണ്ട്, നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിതാ, ഞാനിതാ ഇവരെയൊക്കെയാണ് പറഞ്ഞത് എൻ്റെ ഒരു അനിയത്തിയും ചേച്ചിയൊക്കെ ഉണ്ടെന്ന്. ഒരു അനിയൻ ഭയങ്കര കരച്ചില്ല, അതുകൊണ്ട് അവന് വരാത്തത്. ഇവരുടെയൊക്കെ പേര് ഇപ്പം പറയും. എന്റെ പേര് ജോ. ഞങ്ങൾ ജോ മോൾ എന്ന് വിളിക്കും. എന്റെ പേര് ജോൾ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8th. ജോ മോൾ 4th. അപ്പൊ ഞങ്ങൾ വിളിക്കുന്നത് ജോ മോൾ, കുഞ്ഞേച്ചി. ഓക്കെ, അങ്ങനെയല്ലേ. അപ്പൊ ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇവർക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ സേഫ് സോണിലേക്ക് വരാം. ഞാനിപ്പോ എന്താ ചെയ്യാൻ പോകുന്നറിയോ? ഓ, ഫുള്ള് സീക്രട്ട് അല്ലേ, എനിക്ക് തരില്ല. ജോ കുഞ്ഞ നോക്കരുത്, കൈ കാണിച്ച. ഞാന് സാന്റാ ക്ലോസ് ആണ്, കണ്ണ് അടയ്ക്കണേ. ജോമോൾക്ക് സന്തോഷമായി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ, ഇനി അടുത്തത് ഞാൻ കുഞ്ഞാറ്റേച്ചിക്ക് ഒന്നും കൊണ്ടുവന്നില്ല. എന്നാലും ഞാൻ കുഞ്ഞാറ്റേച്ചിക്ക് ഒന്ന് തരാം, ഞാനൊരു ക്രിസ്മസ് പാപ്പയല്ലേ. വീണ്ടും വീണ്ടും മാറി വന്നിരിക്കുന്നു. കാണിക്കണ, അയ്യോ. അപ്പൊ ഇത് എന്റെ ഭയങ്കര കണ്ണ് മൂടിയിട്ട് എന്തോ സർപ്രൈസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കൈ കാണിക്കണ, ശരിക്കും കൈ കാണിക്കണ. നോക്ക്, ഒരു മിനിറ്റ്, കുറച്ച് കൂട്ടുന്നു വിളിച്ചിട്ട്. ഓക്കെ, തുറന്നു നോക്ക്. അടിപൊളി, ഞാനുണ്ടാക്കിയതാണ് എല്ലാം. ഇനി ഞാൻ ഹാൻഡ്മെയ്ഡ് തന്നെയാണ്. അടിപൊളി, താങ്ക് യു. താങ്ക്സ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരാള്, ചെറിയ രണ്ടി. ഹായ്. വലിയവരെല്ലാരും ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കുന്ന വലിയ തിരക്കിലായിരുന്നു, മുറ്റത്തൊക്കെ തീയൊക്കെ കൂട്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു. പക്ഷെ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടിയിട്ട് കമ്പിത്തിരിയൊക്കെ കത്തിച്ച് നല്ല സൂപ്പറാക്കി കളിക്കുമായിരുന്നു. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ബാർബിക്യൂ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഇതാ നമ്മളിതാ ബാർബിക്യൂ ഉണ്ടാക്കുന്നതിന്റെ എങ്ങനെ
എങ്ങനെ ഉണ്ടാവും? ശരിക്കും ഈ ക്രിസ്മസ് ഞങ്ങളെ കസിൻസ് ഒക്കെ കൂടിയിട്ട് നല്ലവണ്ണം അടിച്ചു പൊളിച്ചു.